ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം മാതി. കുറച്ച് നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ വിജയിക്കാനുള്ള ആ ഒരു പ്രവണത, അതിൻ്റെ ഉള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുക വെച്ചിട്ടാണ്. അപ്പോൾ പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന ചാനൽ നിങ്ങൾ ഭൂരിപക്ഷം പേരും കണ്ടിരിക്കും. അതിൽ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനാണ്, നമ്മൾ വിജയിക്കാൻ വേണ്ടി ഏറ്റവും ഫസ്റ്റ് ഒരു ഗോള് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തായി തീരണം എന്നുള്ള ലൈഫിലത്തെ ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനാകണം, പണക്കാരനാകണം, അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ നേതാവാകണം, അല്ലെങ്കിൽ അതുമാതിരി ഒരു വളരെ ഒരു ഉയർന്ന ചിന്താഗതിയിലുള്ളൊരു ഡ്രീം നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് ലൈഫ്, ആ ചിന്താഗതിയും കാര്യങ്ങളനുസരിച്ചാണ് നമ്മളിങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലെവലിൽ നിന്ന് നമ്മുടെ പൊസിഷൻ ഉയർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്താഗതി ഉയർത്തണം. ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഉയർത്തണം. നമ്മുടെ സ്വപ്നങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? നമ്മുടെ ചിന്താഗതി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാറും, നമ്മുടെ സ്വപ്നങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളിതേപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു അല്ലേ ഒരു മന്ത്രി ആവണം, അല്ലെങ്കിൽ ഒരു MLA ആവണം, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് നമ്മുടെ ആ ഒരു ഡ്രീം നമ്മുടെ ഹൃദയത്തിനോട് നമ്മൾ ചേർത്ത് വയ്ക്കണം. അങ്ങനെ ശക്തമായിട്ട് അങ്ങനെ ഒരു ഡ്രീം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ചിന്താഗതി മാറും. ചിന്താഗതി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് മാറും അല്ലേ, നമ്മളെ ബന്ധപ്പെടുന്ന വ്യക്തികൾ മാറും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയായി നിങ്ങൾ തീർന്നു എന്ന് സ്വയം സങ്കല്പിക്കണം, ഹൃദയത്തിനോട് ചേർന്ന് സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളത് ഫീൽ ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു വളരെ ഒരു ജില്ലയുടെ ഒരു നേതാവണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായി എന്ന് നമ്മൾ സ്വയം കരുതണം. എന്നിട്ട് നമ്മൾ അത് ഫീൽ ചെയ്തിട്ട് അതുപോലെ നമ്മൾ പ്രവർത്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മന്ത്രീനെ പോലെ സംസാരിക്കുക, പെരുമാറുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അതിശക്തമായിട്ട് എടുക്കാൻ പറ്റും. അത് ഇപ്പോൾ ജീവിതത്തിൽ വിജയിച്ച ഏത് വ്യക്തിൻ്റെയും നിങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ, അവരെല്ലാവരും ഒരുപോലെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ എന്തായി തീരണം, എന്താണ് നമ്മുടെ ഗോള്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡ്രീം, ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം, ആ സ്വപ്നം പൂവണിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വ്യക്തിയായിട്ട് പെരുമാറുക. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾ 21 ദിവസം അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ശക്തമായൊരു മാറ്റമുണ്ടായിരിക്കും. വിജയം സുനിശ്ചിതമാണ്. വിജയം തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇതിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ അതിൻ്റെ സൈഡിലൊരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും. ബെൽ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഓൾ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നേരം ഇത് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.